നമസ്കാരം എല്ലാവർക്കും. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു നാലഞ്ച് ആഴ്ചയായിട്ട് വീടിൻ്റെ നമ്മുടെ സീലിംഗിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. എലിയോ ബേഡ് അങ്ങനത്തെ എന്തോ സംഭവമാണ്, പക്ഷേ എന്തോ നമുക്കറിയത്തില്ല. പക്ഷേ ശബ്ദം കേട്ടിട്ട് നമുക്ക് തോന്നുന്നു മിക്കവാറും അത് എലി അല്ലെങ്കിൽ ചുണ്ടലി അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ എങ്ങനെയോ നമ്മുടെ പെരയ്ക്കകത്ത് കയറിയിട്ടുണ്ട് ഈ സാധനം, പെരയുടെ സീലിങ്ങിൽ. അതിനെ പിടിക്കണം. അതിന് നമുക്ക് വിഷം വെച്ച് കഴിഞ്ഞാൽ ആ സാധനം എവിടെ പോയി ചാവുമെന്നൊന്നും നമുക്ക് ഒരു പിടുത്തമില്ല. അതുകൊണ്ട് അതിനെ ട്രാപ്പ് വെക്കണം. അപ്പോൾ ട്രാപ്പ് വെക്കാൻ വേണ്ടി നമ്മൾ മേടിക്കാൻ വേണ്ടി പോകുന്ന വഴിക്കാണ് നമ്മുടെ സെബാസ് ചേട്ടനെ കണ്ടത്. അപ്പോൾ സെബാസ് ചേട്ടൻ പറഞ്ഞു ഇങ്ങനൊരു സൗണ്ട് കേൾപ്പിക്കുന്ന ഒരു സാധനമുണ്ട്, ഈ പെസ്റ്റിനെയും അതായത് ഈ എലിക്ക് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വെക്കാൻ ഏറ്റവും നല്ലതാണ്, അതാണ് കൊല്ലുകയല്ല, ശബ്ദം കേൾക്കുന്നിടത്ത് ഈ സാധനം ഓടിപ്പോക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ബണ്ണിങ്സ് ചെയ്യുന്നപ്പോൾ കിട്ടിയതാണ് ഇത്. ഇത് ദ ബിഗ് ചീസിൻ്റെ അൾട്രാസ് പവർ മെഗാസോണിക് പെസ്റ്റ് റിപ്പല്ലർ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് ട്വിൻ സ്പീക്കർ വൈഡ് ആംഗിൾഡ് ഔട്ട്പുട്ട്, പിന്നെ അൾട്രാസോണിക് പവർ, നോ പോയ്സൺസ് ഓർ കെമിക്കൽസ്, എൻവയർമെൻ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരെണ്ണമാണ്. 60 മീറ്റർ വരെ ഈ സാധനം ഇതിൻ്റെ ശബ്ദം ഇത് ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേക പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഒരു കാരണവശാൽ ഒബ്സ്റ്റക്കിൾസ് ഒന്നും വരാൻ പാടില്ല. സോഫയോ അങ്ങനെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ തടിയെ ഒബ്സ്റ്റക്കിൾ വരാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ സീലിങ്ങിലാണ്. ഇപ്പോൾ എങ്ങനെ പോയാലും നമുക്കറിയില്ല ഇവിടുത്തെ സീലിംഗ്, സീലിങ്ങിനകത്ത് തടികൾ ഇഷ്ടംപോലെയുണ്ട്. പക്ഷേ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്തു നോക്കാം. എലികളെ എങ്ങനെയും ഓടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പക്ഷേ അതിന് വിഷം വെച്ച് കൊല്ലാനും പറ്റില്ല. ട്രാപ്പ് വെച്ച് കഴിഞ്ഞാൽ ട്രാപ്പിന് ഭയങ്കര വില ഇവിടെ മേടിക്കാനില്ല. പിന്നെ നമ്മുടേതായിട്ടുള്ള ട്രാപ്പ് ഉണ്ടാക്കണം, അത് മാത്രം വീഴുമെന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഈ സാധനം മേടിച്ചത്. ചൈൽഡ് സേഫാണ്. പിന്നെ നമ്മുടെ വീട്ടിലെ പട്ടിയെ പൂച്ച അതിനെയൊന്നും ഇത് എഫക്റ്റ് ചെയ്യാൻ തോന്നില്ല. പക്ഷേ റാറ്റ് അതേപോലത്തുള്ള പെസ്റ്റുകളുണ്ടല്ലോ, അതൊന്നും വെക്കാൻ പറ്റില്ല. ബണ്ണിങ്സിൽ നിന്ന് മേടിച്ചത് ഇതിന് ഏകദേശം $60 ആയി കേട്ടോ, അല്ല $59 സംതിങ് ആണ്. അതായത് ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വലിച്ച് പൊള്ളിക്കാന്നുള്ള ഉള്ളു കേട്ടോ. ശരി, ഇത്രയേ ഉള്ളൂ ഈ സംഭവം. 2 സ്പീക്കറുണ്ട് ഇവിടെ. ഈ സാധനം കൊണ്ട് കുത്തുക സ്ട്രെയിറ്റ് ആയിട്ട്, ഏതാണ് നമ്മുടെ പ്ലഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുത്തിയിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് റെഡ് ലൈറ്റും വന്ന് ഒരു ബീപ്പ് സൗണ്ടും കേൾക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ സാധനം വർക്കിംഗ് ആണ്, റെഡി ടു ഗോ. നമ്മുടെ റൂഫിലൊന്ന് വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നറിയാലോ, എലി പോകുമോ നമ്മുടെ പൈസ പോകുമോ എന്ന്. ഇത് എവിടെ പിടിപ്പിക്കുമോ എന്നുള്ളതാണ് നമുക്ക് പ്രശ്നം. എന്താ ഇതാണ് വീട്ടിലെ, ഇതാണ് നമ്മുടെ ഹീറ്റർ സിസ്റ്റം അവർ വെച്ചിരിക്കുന്നത്. എൻ്റെ അമ്മോ, ഓ മൈ ഗോഡ്, ഇവർ പറഞ്ഞിരിക്കുന്ന ഒബ്സ്റ്റക്കിൾസ് ഒന്നും പാടില്ലെന്നാ, പക്ഷേ ഇത് മുഴുവൻ ഒബ്സ്റ്റക്കിൾസാണ്. എവിടെ ഫിറ്റ് ചെയ്യുന്നത് കണ്ടോ, ഈ ഹൈറ്റിലാണ് നോക്കുന്നത്. ഇതാണെങ്കിൽ വലിയ ഒബ്സ്റ്റക്കിൾസ് ഇല്ലാതെ നമുക്ക് കിട്ടും, അതല്ലെങ്കിൽ അത് അതിനേക്കാളും പാടാണേ. ഇത് നമുക്ക് കഴിഞ്ഞ് ഇവിടെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാവേ. ഇതാണ് നമുക്ക് ഇവിടെ വെച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഏകദേശം ഹൈറ്റ് വെക്കാം അല്ലേ. കാരണം ലൈറ്റ് വന്നിട്ടുണ്ട്, നമുക്ക് ഞെക്കി നോക്കാം സൗണ്ട് വരുന്നല്ലേ. സൗണ്ട് വന്ന് നോക്കിയാലും ഇരിക്കുന്നത് അങ്ങനെ സൗണ്ട് വരണ്ടെന്ന് തോന്നുന്നേ. ഇതൊക്കെ നമ്മളിവിടെ വെക്കുക. നിങ്ങൾ ഇത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും റൂഫിലിങ്ങനെ റാറ്റോ മൈസോ ഒക്കെ കയറിയിട്ട് അതിനെങ്ങനെ പിടിച്ചെന്ന് ഉള്ളൊരു കമൻ്റ് ഇടുവാണെങ്കിൽ എനിക്കും അത് തന്നെ ട്രൈ ചെയ്യാം. അതല്ലെങ്കിൽ ഇതെന്ത് മാത്രം വർക്കൗട്ട് ചെയ്യുന്ന അറിയത്തില്ല.